നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ഏറെ പ്രതീക്ഷയോടെ ദിലീപ് കാത്തിരുന്ന സിനിമയായിരുന്നു രാമലീല. എന്നാൽ ആ സിനിമയുടെ റിലീസ് നീണ്ടു നീണ്ടു പോവുകയായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് ദിലീപ് ജയിലിലുമായി. സിനിമ പുറത്തിറക്കിയാൽ പരാജയപ്പെടുമെന്ന ഭയത്തിലായിരുന്നു അണിയർ പ്രവർത്തകർ. എന്നാൽ സിനിമ പുറത്തിറങ്ങി പേടിച്ചൊന്നും സംഭവിച്ചില്ല. ആറ് ദിവസം സിനിമയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഇതെല്ലാം നടക്കുമ്പോൾ ആലുവ സബ് ജയിലിലായിരുന്നു ദിലീപ്. ജാമ്യത്തിന്റെ അവസാന പ്രതീക്ഷകളും അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകാശം പരത്തിക്കൊണ്ട് രാമലീലയുടെ വിജയവാർത്ത ദിലീപിനടുത്തേക്ക് എത്തുന്നത്. ആ വാർത്ത എത്തിച്ചവർക്കുമുണ്ട് പ്രത്യേകത. രാജ്യത്താകമാരം 191 തിയേറ്ററുകളിലാണ് രാമലീല റിലീസ് ചെയ്തത്. കേരളത്തിൽ മാത്രം 129 തിയേറ്ററുകളിൽ. അതിരാവിലെ തന്നെ പല തിയേറ്ററുകളിലും ഷോ തുടങ്ങിയിരുന്നു. കേരളത്തിൽ രാമലീലയുടെ ആദ്യ ഷോ തുടങ്ങുമ്പോൾ ദിലീപ് ജയിലിലഴിക്കുള്ളിലാണ്. ഏറെ പ്രതീക്ഷ സിനിമയുടെ വിധി അറിയാൻ കാത്തിരിക്കുകയായിരുന്നു ദിലീപ്. സിനിമയുടെ വിജയം ദിലീപിനെ അറിയിക്കാൻ 3 പേരാണ് ജയിലിലെത്തിയത്. സംവിധായകൻ അരുൺ ഗോപി, നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടും, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ ജേക്കബും. തിയേറ്ററുകളിൽ നിന്നുള്ള ആദ്യ പ്രതികരണങ്ങൾ തന്നെ ഏറെ ആശ്വാസവും സന്തോഷവും പകരുന്നതായിരുന്നു. ഈ വിവരങ്ങളുമായാണ് അവർ ആലുവ സബ് ജയിലിലെത്തി ദിലീപിനെ കണ്ടത് എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. സിനിമയുടെ വിജയവാർത്ത അറിഞ്ഞ് ദിലീപ് പൊട്ടിക്കരയുകയായിരുന്നു എന്നാണ് ജയിൽ സന്ദർശിച്ചവർ പുറത്തുവിടുന്ന വിവരം. വികാരധീനനായിരുന്നു ദിലീപ്. ആ പൊട്ടിക്കരച്ചിലിൽ തന്നെ എല്ലാം അടങ്ങിയിരുന്നു. മറ്റൊന്നും ദിലീപ് തന്നെ കാണാനെത്തിയ ടോമിച്ചൻ മുളകുപാടത്തിനോടും അരുൺ ഗോപിയോടും പറഞ്ഞില്ലത്രേ. രാമലീലയുടെ റിലീസിന് മുമ്പ് ജാമ്യം നേടി പുറത്തിറങ്ങാൻ ഏറെ ആഗ്രഹിച്ചതായിരുന്നു ദിലീപ്. അതിനുവേണ്ടിയായിരുന്നു ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. സോപാധിക ജാമ്യം അനുവദിക്കാൻ മജിസ്ട്രേറ്റ് കോടതി വിസമ്മതിച്ചപ്പോൾ തോറ്റു പിന്മാറാൻ ദിലീപ് തയ്യാറായില്ല. വീണ്ടും ഹൈക്കോടതിയെ തന്നെ സമീപിച്ചു. എന്നാൽ ആ ഹർജി വിധി പറയുന്നത് ഒക്ടോബർ 3 കോടതി മാറ്റിവെക്കുകയും ചെയ്തു. സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.